ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷിബ്ലാസ് കിച്ചൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫുൾ ചിക്കൻ ഫ്രൈ ആണ്. വളരെ ടേസ്റ്റിയും സ്പൈസിയുമായ ഒരു ഫുൾ ചിക്കൻ ഫ്രൈ ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതിനായിട്ട് ഞാനിവിടെ 1.5 kg ചിക്കനാണ് എടുത്തിട്ടുള്ളത്. കട്ട് ചെയ്യാതെ ഫുള്ളായിട്ടുള്ള ഒരു ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു കത്തി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കണം. നമുക്ക് മസാല ഒക്കെ ഇതിലേക്ക് പിടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കണം. നമ്മുടെ മസാലകളൊക്കെ എല്ലാം നന്നായിട്ട് പിടിച്ച് കിട്ടണം. അതിനായിട്ട് ഇങ്ങനെ വരഞ്ഞു കൊടുക്കണം ഒരു കത്തി വെച്ചിട്ട്. അപ്പോൾ ഞാൻ എല്ലാ ഭാഗത്തും വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് ലെമൺ ജ്യൂസാണ്, നാരങ്ങ നീര്. അപ്പോൾ ഒരു 2 ചെറുനാരങ്ങയുടെ ജ്യൂസാണിത്, നീരാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിക്കണം. ഈ ചിക്കൻ്റെ ഉൾഭാഗത്തും പുറം ഭാഗത്തൊക്കെ നന്നായിട്ട് ഒന്ന് തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ ഞാൻ ലെമൺ ജ്യൂസ് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കുന്നുണ്ട്. ഉൾഭാഗത്തൊക്കെ ആയിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. ഇനി ബാക്കിയുള്ള ലെമൺ ജ്യൂസ് ഞാൻ അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ലെമൺ ജ്യൂസ് തേച്ച് കൊടുക്കണം. അപ്പോൾ മുഴുവനായിട്ട് ഞാൻ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മസാലക്കൂട്ട് ഉണ്ടാക്കാം നമുക്ക്. അതിനായിട്ട് ഞാൻ കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത്, ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഒരു 3 teaspoon ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ്, നല്ല എരിവ് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ എടുക്കാം. അപ്പോൾ കാശ്മീരി എടുത്തത് ഒന്നൊരു കളറും ഉണ്ടാവും, പിന്നെ എരിവ് അത്യാവശ്യം ഉണ്ടാവും. നല്ല എരിവ് വേണ്ട, നമ്മളിതിൽ കുരുമുളകും പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 2 teaspoon മഞ്ഞൾപ്പൊടി, 1 teaspoon ഉപ്പ്. ഇനി വേണ്ടത് മസാലയാണ്. അതിനായിട്ട് ഞാൻ 50 g അണ്ടിപ്പരിപ്പ്, പിന്നെ പച്ചമുളക് 50 g, നല്ല എരിവ് വേണം. പിന്നെ വലിയ ജീരകം, വെളുത്തുള്ളി, ഇഞ്ചി, കുരുമുളക്, കറിവേപ്പില, പിന്നെ ഏലക്കായ, ഗ്രാമ്പു, പട്ട എന്നിവ ചേർത്തിട്ട് അരച്ചെടുത്ത ഒരു ബാറ്ററാണിത്. ഇപ്പോൾ വീഡിയോ ലോങ് ആവേണ്ട വെച്ചിട്ട് ഞാനത് കാണിച്ചിട്ടില്ല. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അരച്ചെടുത്താണിത്. അപ്പോൾ അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം, എല്ലാ മസാലയും കൂടിയിട്ടൊന്ന് യോജിപ്പിച്ചെടുത്ത്. ഇനി ഇതിലേക്ക് വേണ്ടത് പച്ച വെളിച്ചെണ്ണയാണ്. അപ്പോൾ അതും ഞാനൊരു 1 teaspoon ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഇനി നമ്മുടെ ചിക്കനിലേക്ക് ഈ മസാല നന്നായിട്ട് ഒന്ന് പുരട്ടി കൊടുക്കണം. ചിക്കൻ്റെ ഉൾഭാഗത്തൊക്കെ തട്ടുന്ന രീതിയിൽ നന്നായിട്ട് എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കണം. വളരെ ടേസ്റ്റിയും നല്ല എരിവും പുളിവും ഒക്കെ ഉള്ള നല്ല ടേസ്റ്റിയായ ഒരു ഫുൾ ചിക്കൻ ഫ്രൈ ആണ്. എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്കിത് ഒന്നിച്ചിട്ടിങ്ങനെ വേവിക്കാൻ പറ്റില്ലെങ്കിൽ ചെറിയ പീസുകളാക്കിയിട്ട് 2 pieces ആക്കിയിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഒന്നുകൂടി ടേസ്റ്റ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും, വലിയവർക്കും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റിയായ ഒരു ഫുൾ ചിക്കൻ ഫ്രൈ ആണ്. നല്ല എരിവും പുളിവൊക്കെ ആയിട്ടുള്ള നല്ലൊരു ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ ഞാൻ എല്ലായിടത്തും മസാല തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1.5 hours എടുത്തു വെക്കണം. അപ്പോൾ തലേ ദിവസം തന്നെ നമ്മൾ ഈ മസാല ഒക്കെ ചേർത്തിട്ട് ഫ്രിഡ്ജിൽ എടുത്തു വെക്കുകയാണെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ആയിരിക്കും. ഇതിൽ നന്നായിട്ട് മസാല പിടിക്കും. അപ്പോൾ ഞാനിത് ഇപ്പോൾ തേച്ചിട്ട് ഒരു 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറായിട്ട് ഞാൻ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. അപ്പോൾ അതൊന്നുകൂടി മസാല പെട്ടെന്ന് പിടിച്ചു കിട്ടും ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ. അല്ലെങ്കിൽ നമുക്ക് പുറത്ത് വെച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലായിടത്തും നന്നായിട്ട് മസാല തേച്ച് കൊടുക്കണം. അപ്പോൾ ഉൾഭാഗത്തൊക്കെ നന്നായിട്ട് മസാല തേച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ എല്ലാ മസാലകളും പോയിയുടെ എല്ലാ ഭാഗത്തും തേച്ച് കൊടുത്തിട്ടുണ്ട്. അരച്ച് വെച്ച മസാലക്കൂട്ട് ഒന്നിച്ച് എല്ലാ ഭാഗത്തും തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 1.5 hours റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതിൽ മസാലയൊക്കെ ഈ കോഴിയിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്, എരിവും പുളിവും എരിയൊക്കെ പിടിക്കാൻ വേണ്ടിയാണ് 2 hours റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. നമുക്കിത് അടച്ച് വെക്കാം. ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഇനി 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ എടുത്തു നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മസാല ഒക്കെ നന്നായിട്ട് കോയിലേക്ക് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ഗ്യാസ് കത്തിച്ചിട്ട് ഇങ്ങനെ ഒരു കടായി ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കുണ്ടുള്ള പാത്രം വേണം എടുക്കാൻ. നമ്മുടെ കോഴി 1.5 കിലോ കോഴിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വേവിക്കാൻ ആവശ്യമുള്ള ഒരു കുണ്ടുള്ളൊരു പാത്രം വേണം എടുക്കാൻ. അപ്പോൾ ഞാനൊരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒരുപാടൊന്നും വേണ്ട, ഒരു 3-4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. ഒരുപാട് എണ്ണ ഒന്നും വേണ്ട ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മുടെ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഫുൾ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഉൾഭാഗമൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു അടപ്പ് വെച്ചിട്ട് നമുക്കിത് അടച്ചു കൊടുക്കാം. ഒരു 5 മിനിറ്റ് നേരം അങ്ങനെ അടച്ചു കൊടുത്ത് വേവിച്ചെടുക്കണം. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം, ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം മറുഭാഗം കൂടി വെന്ത് കിട്ടാൻ വേണ്ടി. അപ്പോൾ ഞാനിതാ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു കയ്യിൽ വെച്ചിട്ട് ഞാനിതാ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നും കൂടി അടച്ച് വെക്കണം, ഒരു 5 മിനിറ്റും കൂടി. ഇതിൻ്റെ ഉൾഭാഗമൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ മറിച്ചിട്ട് കൊടുത്തിട്ട് ഇനി ഇത് അടച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇനി എടുത്തു നോക്കാം. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ അത് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ 2 ഭാഗം ഏകദേശം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട്, നമ്മൾ സാധാ പശുവും പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 ഗ്ലാസ് തിളപ്പിച്ചത് വേണമെങ്കിൽ തിളപ്പിച്ചത് ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ പച്ചപ്പാൽ വേണമെങ്കിൽ തിളപ്പിക്കാത്ത പാൽ വേണമെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം. ഞാൻ അപ്പോൾ 1 ഗ്ലാസ് പാല് ഈ കോഴിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഒന്ന് വേവിച്ചെടുക്കണം. ഈ മസാല ഒക്കെ ഇതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. നമ്മുടെ ഈ ഇറച്ചിയിലേക്ക് ഈ മസാലക്കൂട്ടൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് തുറന്ന് വെച്ച് വേവിക്കണം. അപ്പോൾ ഞാൻ ഗ്രേവി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ നല്ലൊരു മണമാണ്, നല്ല ടേസ്റ്റി ആയ ഒരു ഫുൾ ചിക്കൻ ഫ്രൈ ആണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. 1 ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട്, മസാല ഒക്കെ പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം, മറുഭാഗം കൂടിയും ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി. ഇനിയിപ്പോൾ ഞാനിതാ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മസാലക്കൂട്ടും കൂടി ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഫ്രൈ ആയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ എണ്ണയിൽ തന്നെ, ഇനി അതിൽ എണ്ണ കുറവാണെങ്കിൽ 1 ടീസ്പൂൺ ഓയിലും 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും 1 ടീസ്പൂൺ നെയ്യും ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ ഫ്രൈ ചെയ്തെടുത്ത എണ്ണ ബാക്കിയുണ്ട്, അപ്പോൾ അതിലേക്കാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഉണക്കമുളക് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചത്, പിന്നെ കറിവേപ്പില, ഇതാണ് ഞാൻ ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല സ്പൈസിയായ ഒരു ചിക്കൻ ഫ്രൈ ആണിത്, നല്ല ടേസ്റ്റിയുമാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് വിനാഗിരിയാണ്. 1-3 ടീസ്പൂൺ വിനാഗിരി ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾ എത്രയാണോ ചിക്കൻ എടുക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് വിനാഗിരി എടുക്കാവുന്നതാണ്. പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പിന്നെ മസാല ഒക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് കുറച്ചിട്ട് കൊടുത്താൽ മതി. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മസാലയിൽ ഉപ്പ് ചേർത്തിട്ടാണ് അരച്ചിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഫുൾ ഫ്രൈ ചെയ്ത് വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്ത് വെച്ച ഫുൾ ചിക്കൻ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ഭാഗം നന്നായിട്ട് മസാല ഒക്കെ പിടിച്ച് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്, 1 ഭാഗം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ഭാഗവും നന്നായിട്ട് ഫ്രൈ ആയിട്ട് മസാല ഒക്കെ നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. ആ പാലും മസാലയും എല്ലാം നന്നായി പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 വലിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയുള്ളി ഇട്ടിട്ട് കുറച്ച് കഴിഞ്ഞാൽ നമ്മളത് കോരിയെടുക്കണം. വലിയുള്ളി വേവരുത്, നമുക്കതങ്ങനെ പച്ചയിൽ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഫുൾ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം, തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. വളരെ ടേസ്റ്റിയായ സ്പൈസിയായ ഒരു ഫുൾ ചിക്കൻ ഫ്രൈ ആണ്, എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, വളരെ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം, പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.